He was the best actor. He was a perfect human being. Indian cinema ulaganayaganaki maatiya Kamal Haasan-de ee samayangal pakshe oralpam kadinamayirunnu. Panam polum nokkade content value maatram nokki ayal oru paadu cinemakal cheythu. Quality wise migachu ninnengilum ayalude cinemakal pala vattam valiya vijayangal nedade poyi. വിശ്വരൂപത്തിനു ശേഷം വലിയ ഹിറ്റ് ബസ്റ്റർ പിറക്കാതെ ഉലകനായകൻ വലിയ നിശബ്ദതയിലേക്ക് വീണു. അയാൾക്ക് വലിയ ബോക്സ് ഓഫീസ് പവർ ഒന്നുമില്ല. ദാറ്റ് മാൻ ഈസ് ഓൾമോസ്റ്റ് എൻഡ്. ക്യാമറ പിന്നീട് തിരിയുന്നത് പണ്ട് 10 വയസ്സിലൊക്കെ ഉലകനായകന്റെ പടങ്ങൾ ടിവിയിൽ വരുന്നതും കാത്തുനിന്നിരുന്ന ഒരു ബാല്യത്തിലേക്കായിരുന്നു. സിനിമ എന്നത് വലിയ സ്വപ്നധാരണികയായി മാറിയിരുന്ന ഒരു കുഞ്ഞു പയ്യൻ. ഇരുട്ടുമുറിയിൽ തിളങ്ങുന്ന ആ സ്ക്രീനിന് മുന്നിൽ അവൻ എന്തോ നിലയ്ക്കാത്ത ആവേശം പോലെ കണ്ണു തുറന്നുകൊണ്ട് തന്നെ നിന്നു. അന്നവൻ തീരുമാനിച്ചു അവന്റെ സ്വപ്നം എന്നത് സിനിമ തന്നെ. ആ റൂമിൽ തന്റെ ലോകത്തെ കണ്ണു നിറയെ കണ്ട ആ ചെറിയ ചെക്കനെ ഇന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. സ്ക്രീനിന് മുന്നിൽ കണ്ടുകൊണ്ടിരുന്ന അവൻ അതേ സ്ക്രീനിന് പിന്നിൽ നിന്നും വിസ്മയ ലോകങ്ങൾ കെട്ടിപ്പടുത്തു. ഇന്ത്യ മുഴുവൻ അവന്റെ പേര് ആരവങ്ങളോടെ കൂടെ വരവേറ്റു. എവിടെ നിന്നെന്നറിയാതെ, എവിടെ തുടങ്ങിയെന്നറിയാതെ അവൻ എങ്ങുനിന്നോ കോളിവുഡിന്റെ തലവര തന്നെ മാറ്റാൻ ഇറങ്ങി പുറപ്പെട്ടു. കേവലം 4 പടങ്ങൾ കൊണ്ട് ആ ഡയറക്ടർ ഒരു ബ്രാൻഡായി കൽപ്പിക്കപ്പെട്ടു. സാക്ഷാൽ കമൽഹാസൻ അവസാനിക്കപ്പെട്ടു എന്ന് പറയപ്പെട്ട നിമിഷത്തിലും അയാൾ വന്നു താൻ ഏറെ സ്നേഹിച്ചിരുന്ന ആരാധിച്ചിരുന്ന നായകനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ. ആൻഡ് ഹി ഷോഡ് അസ് ദ റിയൽ മീനിങ് ഓഫ് കമ്മിങ് ബാക്ക്. അയാൾ തന്നെ ബാങ്ക് ജോലി പോലും ഉപേക്ഷിച്ച് തന്റെ സ്വപ്നത്തിന് പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടവൻ. ചുരുക്കം സിനിമകൾ കൊണ്ട് തന്നെ ലോക സിനിമയിൽ തന്റേതായൊരു ഇടം നേടിയെടുത്തവൻ. സമകാലിക ആക്ഷൻ ഗാങ്സ്റ്റർ സിനിമകളുടെ ഉടയോൻ. അതെ, മാനഗരത്തിന്റെ, കൈദിയുടെ, മാസ്റ്ററിന്റെ, വിക്രത്തിന്റെ പറയപ്പെട്ട കൽപ്പിതാവ്. ദ മാൻ ഹൂ ഇഞ്ചക്ട് ദ ഗൂസ് ബംസ്. ദ മോസ്റ്റ് വാണ്ടഡ് കൈദി ഓഫ് സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി. Most pulsative, Lokesh Kanakaraj. போலீஸ் எல்லாம் பாத்தீங்கன்னா வாண்டட்னு போட்டு நிறைய போட்டோ போட்டுருக்கோம். போலீஸால மட்டும் இல்லாம போலீஸால தேடப்படுற மோஸ்ட் வாண்டட் கைதி வந்து How do he create the characters? ലോകേഷ് നിർമ്മിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും അത്രത്തോളം ഡെപ്ത് ഉള്ളവയാണ്. അത് വില്ലനായാലും നായകനായാലും സത്യം തന്നെ. സിനിമയിൽ വന്നുപോകുന്ന ഏതൊരു ക്യാരക്ടറിന്റെയും ഡെവലപ്മെന്റ് പാത്ത് അയാൾ പൂർണ്ണമായി തന്നെ പറഞ്ഞു തരും. അവർ നമ്മുടെ മനസ്സിൽ ആവേശമായും വെറുപ്പായും ഇഷ്ടമായും കാലങ്ങളോളം ജീവിക്കും. അതെ, ജീവസുറ്റ ലോക്കിയുടെ സ്വന്തം സൂപ്പർ ഹ്യൂമൻസ്. ദ ക്യാരക്ടേഴ്സ് ഓഫ് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ്. ആദ്യമുള്ളത് നമ്മുടെ മലയാളികളുടെ വികാരവും അഭിമാനവുമായി മാറിയ ഒരു കഥാപാത്രമാണ്. എഴുതി വന്നപ്പോൾ മെയിൻ ലീഡിംഗ് റോളിനോളം സ്ട്രോങ് ആയി വന്ന ക്യാരക്ടർ എന്നാണ് ലോകേഷ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. വിക്രം സിനിമയിൽ മാസിന് പകരം ആറ്റിറ്റ്യൂഡും ക്ലാസും കാണിച്ചുകൊണ്ട് അയാൾ തന്നിലൂടെ ആ സിനിമയെ കൊണ്ടുപോയി. പലതരം വികാരങ്ങൾ ആ ക്യാരക്ടറിന്റെ പാത്തിൽ നമ്മൾ കണ്ടു. ഇൻവെസ്റ്റിഗേറ്റീവ് മെന്റാലിറ്റിയും പ്രണയവും നൈരാശ്യവും പ്രതികാരവും എല്ലാം ആ കണ്ണുകളിൽ മിന്നിമറഞ്ഞു പോയിട്ടുണ്ട്. വിക്രം എന്ന ചിത്രത്തിന്റെ ആദ്യ പകുതിയെ കൊണ്ടുപോകുന്നത് തന്നെ ഈ സ്ക്വാഡ് ലീഡർ തന്നെയാണ്. ഒരു തമിഴ് ബേസ്ഡ് ആക്ടർ അല്ലാതിരുന്നിട്ട് കൂടി എക്സ്ട്രീം തമിഴ് ഡയലോഗുകൾ മറ്റൊരാളുടെയും സഹായമില്ലാതെ അവതരിപ്പിച്ച കഴിവിനെ പറ്റിയും ലോകേഷ് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഈ റോളിൽ മറ്റാരെയും എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ലെന്നും അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൂടെ ആ നടന്റെ റേഞ്ച്. അതെ, മലയാളികളുടെ സ്വന്തം ഫഹദ് ഫാസിലിന്റെ ഐക്കോണിക് ഫേസ്, ദ സ്ക്വാഡ് ലീഡർ അമർ. നൗ യു ഹാവ് എ ഡെവിലിഷ് വെയിറ്റിംഗ്. പോലീസിനൊപ്പം ഓട്ടോയിൽ വിലങ്ങണിയിക്കപ്പെട്ടു വരുന്ന ആ രംഗം നിങ്ങൾക്ക് ഇന്നും ഓർമ്മയില്ലേ? അനിരുദ്ധിന്റെ ടെറർ BGMന്റെ അകമ്പടിയോടെ ഹെർമസ് ഗൂഡിന്റെ സ്റ്റാഫ് വിത്ത് ദ സ്നേക് ടാറ്റുവുമായി ഓട്ടോയിൽ നിന്നും സ്റ്റൈലിഷായി വീണുവരുന്ന ഇൻട്രോ നമ്മൾ പലവട്ടം കണ്ടുപോകുന്ന ഒന്നു തന്നെയല്ലേ? ആ ക്യാരക്ടർ എത്രത്തോളം നമ്മളിൽ വികാരം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്നത് നമുക്കെല്ലാം അറിയാവുന്നത് തന്നെയാണ്. ഒരു ലെവലിൽ പോയിക്കൊണ്ടിരുന്ന വിക്രം എന്ന സിനിമയെ ഒരൊറ്റ സീനിലൂടെ വേറെയൊരു ട്രാക്കിലേക്ക് തന്നെ കൊണ്ടുപോകുകയായിരുന്നു. എക്സ്ട്രീം ടൈപ്പ് വില്ലനിസം സ്ക്രീനിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ കണ്ടിരുന്ന നമ്മൾ പോലും അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ടാകും. ഒരു സ്ട്രൈപ്പ് ഷർട്ടും പാന്റും വായിൽ ഒരു ഡ്രഗുമായി മുഖത്തൊരു സ്പെക്കും വെച്ചു വരുന്ന ആ ഗെറ്റപ്പ് തന്നെ ട്രെൻഡായി മാറിയിരുന്നു.
വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഇയാളുടെ ഫൈറ്റ് സീക്വലുകളും എൻഗേജിംഗ് തന്നെയായിരുന്നു. സിനിമയെ തന്നെ പിടിച്ചു നിർത്തിയ ആ എക്സ്ട്രീം ക്യാരക്ടർ വിജയ് സേതുപതി എന്ന അഭിനേതാവിന്റെ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസുകളിൽ ഒന്ന്. ആൻഡ് ഇറ്റ്സ് ദ ടെറിഫൈയിങ് സന്ദനം. Now, you have somebody who owns all of them. ഒരു സിനിമയുടെ പേര് തന്നെ അയാളാൽ തുടങ്ങപ്പെട്ടിരിക്കുന്നു. തോക്കുകളും പീരങ്കികളും കഥ പറയുന്ന കാലത്ത് 11 പേരുടെ പൈലറ്റ് ബാച്ചിലെ ലീഡറായി അനീതികൾക്കെതിരെ പോരാടിയ ആ നായകൻ. ലോകേഷ് സിനിമകളിൽ അത്രത്തോളം ഡെപ്ത് കൊടുത്തെഴുതിയ ക്യാരക്ടറൈസേഷനുകളിൽ ഒന്ന്. അന്ത മുഖംമൂടിയെ അഴിച്ചുകാട്ട് എന്ന് അവർ പറയുമ്പോൾ തിയേറ്റർ ഒട്ടാകെ നിറഞ്ഞ കയ്യടികൾ പറയും ആ കഥാപാത്രത്തിന്റെ ഇമ്പാക്ട് എന്താണെന്ന്. ഉലക നായകന്റെ കയ്യിൽ കിട്ടിയ ആ റോളിന്റെ കാര്യത്തിൽ സംശയങ്ങൾ ഉന്നയിക്കേണ്ട ആവശ്യമുണ്ടോ? ആ അഭിനയത്തിന്റെ പലവിധ ഭാവങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ? സ്വന്തം മകനോടുള്ള സ്നേഹവും പ്രതികാരത്തിന്റെ ജ്വാലയും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും മാസം ആറ്റിറ്റ്യൂഡും അയാളുടെ കണ്ണുകളിൽ നിന്ന് തന്നെ നമ്മൾ വായിച്ചെടുത്തിട്ടുണ്ട്. DC റെഫറൻസ് പോലെ ക്ലൈമാക്സിൽ മകന്റെ പുത്രനെ നോക്കി ചിരിക്കുന്ന ആ ചിത്രം ആരുടെ മനസ്സിലാണ് ഇപ്പോഴും നിറയാതെ നിൽക്കുന്നത്? നായകൻ വീണ്ടും വരാം എന്ന് പറഞ്ഞ് കമൽഹാസന്റെ ഉയർത്തെഴുന്നേൽപ്പ് പറഞ്ഞ ആ കഥാപാത്രം. Once upon a time, there lived a ghost. He is not a myth anymore. Yes, now the eagle is coming. The most wanted agent Vikram. ഇനി വരാൻ പോകുന്നത് നിങ്ങളെ കണ്ണിമച്ചിമാതെ സ്ക്രീനിന് മുന്നിലേക്ക് നോക്കിച്ച ഒരു ടെറർ മാസ് ഐറ്റമാണ്. രോമാഞ്ചമെല്ലാം അടിച്ചു കഴിഞ്ഞ് എല്ലാ ഫൈറ്റും കഥയും കഴിഞ്ഞപ്പോൾ സന്ദനവും മറ്റു വില്ലന്മാരും പേടിച്ചുകൊണ്ടിരുന്ന ആ തലവന്മാരുടെ തലവൻ വരികയായിരുന്നു ആളുകൾ കൂടിയിരിക്കുന്ന ഗ്യാരേജിലേക്ക്. മാർഷലിന്റെ സ്പീക്കറും കഴുത്തിലുള്ള സ്കോർപിയോ ടാറ്റുവും കണ്ടപ്പോൾ തന്നെ തിയേറ്റർ മൊത്തമായി ഇരച്ചു കയറിപ്പോയിരുന്നു. സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഫാൻ തിയറികളിൽ പറഞ്ഞ പോലെ ആരാധകരെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് ആ വില്ലൻ രംഗപ്രവേശം ചെയ്യുകയായിരുന്നു. പറ്റില്ലെന്ന് പറഞ്ഞവന്റെ തലയറുത്തുകൊണ്ട് കൂടി നിന്ന വില്ലന്മാരെ പോലും പേടിപ്പിച്ച് പിന്നോട്ട് നിർത്തിപ്പിച്ച് ചോരയിൽ കുളിച്ചുകൊണ്ട് ക്യാമറ പിന്നോട്ട് നീങ്ങുമ്പോൾ തീപ്പടർന്ന കണ്ണുകളുമായി ആ ടെറർ വില്ലൻ നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം നമ്മളെ മുഴുവൻ ഭയപ്പാടിലാക്കിയ ആ ഡെവിളിഷ് സ്മൈലും. ആ സീൻ തിയേറ്ററിൽ കണ്ടവർക്ക് നൽകിയ രോമാഞ്ചം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. വളരെ വലിയ സ്റ്റാർ കാസ്റ്റുകളുടെ ഇടയിലേക്ക് നടിപ്പിൻ നായകൻ എന്ന് വിളിപ്പേരുള്ള അയാൾ കൂടി കടന്നു വരുമ്പോൾ അഡ്രിനാലിൻ റഷ് നമ്മളുടെ പീക്കിൽ എത്തിച്ചേർന്നു. നോ എന്ന വാക്കിനെ ഇഷ്ടപ്പെടാത്ത സിനിമയിൽ കാണിച്ച വില്ലന്മാർ പോലും പേര് കേട്ടാൽ പേടിക്കുന്ന ദ അൾട്ടിമേറ്റ് ഡെവിൾ, ഫിയറി ആൻഡ് ഫ്യൂരിയസ് റോളക്സ്. ഇനി അവസാനമായി വരാനുള്ളത് ഒരു ലോറി ഡ്രൈവറാണ്. 10 വർഷം ജയിലിൽ കിടന്ന് തന്റെ മകളെ കാണാൻ തിരിച്ചു വന്ന ഒരു മോസ്റ്റ് വാണ്ടഡ് ഖൈദി. ആരാധകരുടെ കാര്യത്തിൽ LCUവിലെ മറ്റെല്ലാവരും ഇയാൾക്ക് പിന്നിലാണെന്ന് നമുക്ക് തോന്നിപ്പോകും. വിക്രത്തിൽ മുഖം പോലും കാണിക്കാതെ പാതി വിലങ്ങണിഞ്ഞ ആ കൈകൾ കണ്ടപ്പോൾ തന്നെ തിയേറ്ററിലെ ഡെസിബൽ സൂചികൾ ഇറക്റ്റായി നിന്നത് നിങ്ങൾ കണ്ടതല്ലേ? ഒപ്പം ഒരു കൂരയിൽ നിന്നും കേട്ട ആ പാട്ടും. ഗെത്തും സ്റ്റൈലും ഫൈറ്റും ഫിയർലെസ് ആറ്റിറ്റ്യൂഡും അയാളുടെ ഡെപ്തും പവറും എത്രയാണെന്ന് മനസ്സിലാക്കി തരുന്നു. എടുത്തു പറയാനാണെങ്കിൽ എത്രത്തോളം സീനുകൾ. തന്റെ മകളെ പറ്റി പറയുമ്പോൾ കാണുന്ന ഇമോഷണൽ ഫേസ്, ബിരിയാണി എടുത്തുകൊണ്ടുപോയി അത് കഴിക്കുമ്പോൾ കാണുന്ന എന്തെന്ന് പോലും പറയാൻ കഴിയാത്ത മാസിന്റെയും എല്ലാം ഒരു വെറൈറ്റി അനുഭവം. ക്ലൈമാക്സിലെ ആ മെഷീൻ ഗൺ സീനിൽ സ്ലോ മോഷനിൽ നടന്നു വരുന്ന, അതിനൊപ്പം പെല്ലറ്റുകൾ താഴെ വീഴുന്ന ആ എക്സോട്ടിക് കരിഷ്മാറ്റിക് ഷോട്ട് തന്ന ആവേശവും അത്ഭുതവും. അതെ, ലോകേഷിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഞങ്ങളുടെ അടുത്തേക്ക് മറ്റുള്ളവരെക്കാളെല്ലാം മുന്നേ വന്നവൻ. നെറ്റിയിലെ ആ ഭസ്മക്കുറിയും കാവി കളർ ഷർട്ടും ആ മുണ്ടും
കയ്യിലെ പകുതി അഴിഞ്ഞ വിലങ്ങും കണ്ടാൽ തന്നെ മതി നമ്മുടെ രോമങ്ങൾക്ക് ചലനങ്ങൾ ഉണ്ടാക്കി കാണിക്കാൻ. കാർത്തി എന്ന നടന്റെ കരിയർ ബെസ്റ്റ് ക്യാരക്ടർ, ദ മാഗ്നം ഓപ്പസ്, മോസ്റ്റ്ലി ഫാൻ ഫോളോ, റോളക്സ്, അവൻ പേര് ദില്ലി. ഇവൻ ടീമിലെ നാല് പേര് മറ്റെന്താണ് ഇല്ല വേറെ ഏതോ ഇരിക്കാനുള്ള ഇന്നോർത്തും കൂടെ ഇരിക്കുന്നു.